കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPIM പ്രാദേശിക നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പുളിയോറ വയൽ സത്യനാണ് കൊല്ലപ്പെട്ടത്. ചെറിയപുരം അമ്പലത്തിലെ ഉത്സവപ്പറമ്പിൽ വെച്ചായിരുന്നു ആക്രമണമുണ്ടായത്. കഴുത്തിലും മുതുകിലും ഉൾപ്പെടെ ആഴത്തിൽ മുറിവേറ്റു. ആശുപത്രിയിൽ എത്തിക്കു മുന്നേ മരണം സംഭവിക്കുകയായിരുന്നു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് ആക്രമണമെന്നാണ് സൂചന. കൊലപാതകത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CPIM പെരുവട്ടൂർ ബ്രാഞ്ച് മുൻ അംഗം അഭിലാഷാണ് കസ്റ്റഡിയിലുള്ളത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. കൊയിലാണ്ടി നഗരസഭയിലെ മുൻ ചെയർപേഴ്സന്റെ ഡ്രൈവറായിരുന്നു അഭിലാഷ്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊയിലാണ്ടിയിൽ CPIM ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും. കുറ്റമറ്റ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചതായി CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ, ഈ കൊയിലാണ്ടിക്കാരൻ തന്നെ ആയിട്ടുള്ള ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കും എന്നാണിപ്പോൾ പോലീസ് മേധാവികൾ പറഞ്ഞിരിക്കുന്നത്. ഈ അക്രമിയുടെ പിന്നിൽ എത്തരം ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഇടപെടലോ അതുപോലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിന് വിധേയമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അറിയപ്പെടുന്ന ഒരു എല്ലാ രംഗത്തും എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി ഇടപെടുന്ന ഒരു ഒന്നാം തരം പൊതുപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും നാട്ടിൽ വലിയ ദുഃഖം തളംകെട്ട് നിൽക്കുന്നുണ്ട്. അത്തരമൊരു അന്തരീക്ഷത്തിൽ കൊയിലാണ്ടിയിൽ നാളെ ഹർത്താൽ ആചരിക്കുന്നതിന് കൊയിലാണ്ടിയിലെ CPIM നേതൃത്വം ആഹ്വാനം നൽകിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം അതുമായി സഹകരിക്കും. സാനിയോ മനോമിയുടെ വിശദാംശങ്ങളുമായി. സാനിയോ, അതിദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രിയോടെ കൊയിലാണ്ടിയിൽ നിന്ന് വരുന്നത്. ജനകീയ മുഖമുള്ള ഒരാളാണ് കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. വ്യക്തിവൈരാഗ്യം തന്നെയാണോ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നത് എന്താണ്? ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വന്നിട്ടുള്ളത്? അതായത് വ്യക്തി വൈരാഗ്യം തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, ദാരുണമായി ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യതയും. കാരണം ഈ അഭിലാഷ് എന്ന് പറയുന്നയാൾ നേരത്തെ CPIM ബ്രാഞ്ച് അംഗമായിരുന്നു. ഇയാളെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതിന്റെ കാര്യത്തിൽ ഇയാൾക്ക് സത്നാഥുമായി വ്യക്തി വൈരാഗ്യമുണ്ട്. അതുമാത്രവുമല്ല, ഈ അഭിലാഷ് ഇപ്പോൾ ലഹരി മാഫിയയും മറ്റുമായുള്ള ബന്ധത്തിൽ പെട്ടിരിക്കുന്ന ഒരാളാണ്. അഭിലാഷിന്റെ ലഹരി ഉപയോഗവും മറ്റും സത്യൻ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടും ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും വൈരാഗ്യമായി കൊലപാതകത്തിലേക്ക് നയിച്ചതായാണ് കരുതുന്നത്. ഏതായാലും സത്യന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. ശേഷം കോഴിക്കോട് CPIM ഓഫീസിലും മറ്റും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോവുക. ഏതായാലും കൊയിലാണ്ടി ഏരിയയിൽ ഇന്ന് CPIM ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഹർത്താൽ പൂർണ്ണമായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി അഭിലാഷ് ഉള്ളത്. ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതായത് അഭിലാഷിന് സർജിക്കൽ ബ്ലേഡ് കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ സർജിക്കൽ ബ്ലേഡ് കിട്ടിയതായിരിക്കാം എന്നാണ് കരുതുന്നത്. മാത്രവുമല്ല, കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് എന്നും കരുതുന്നു. കാരണം ഗാനമേള നടക്കുകയായിരുന്നു, ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേള നടക്കുകയായിരുന്നു. അവിടെ നല്ല ബഹളമുണ്ടായിരുന്നു. ഈ ബഹളത്തിനിടയിൽ ഈ ഒരു ഗാനമേള ആസ്വദിക്കുകയായിരുന്നു സത്യൻ. ആ സമയത്ത് വെട്ടിയാൽ മറ്റാരും അറിയില്ല എന്നുള്ള ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ ഒരു കൃത്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവം എന്ന് പറയുന്നത് മകന്റെ മുൻപിൽ വെച്ചാണ് സത്യന് വെട്ടേറ്റത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 8:30 ഇൻക്വസ്റ്റ് നടപടികളും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാവും. സാനിയോ സൂചിപ്പിച്ച പോലെ ഇതൊരു ആസൂത്രണമായി തന്നെയായിരിക്കും. കാരണം ഈ ഉത്സവപ്പറമ്പിൽ വെച്ചാണ് നടക്കുന്നത് ഈ സംഭവം. അവിടെ മറ്റു രീതിയിൽ ഏതെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം അത് പെട്ടെന്നുണ്ടായിരുന്ന ആക്രമണം തന്നെയായിരുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അതെ, യാതൊരു സംഘർഷവും ഉള്ള പ്രദേശമായിരുന്നില്ല ഇത് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രവുമല്ല, ഈ പ്രദേശത്ത് സംഘർഷ സാധ്യതയും നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടും ഒരു സംഘർഷവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കൊലപാതകം കൃത്യമായി ആസൂത്രണം ചെയ്ത്, നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ ഒരു ഗാനമേളയുടെ ഒരു ബഹളം ഉണ്ടാവുമെന്ന് പ്രതിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ആ ബഹളത്തിനിടെ വെട്ടിയാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ കരച്ചിലോ അല്ലെങ്കിൽ ശബ്ദമോ ഒന്നും ആരും കേൾക്കില്ല, അങ്ങനെ ചോരവാർന്നു മരിക്കും എന്നുള്ളതൊക്കെ മുൻകൂട്ടി കണക്കിലാക്കിക്കൊണ്ടാണ്
ഈ ഒരു കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തതെന്നാണ് കരുതുന്നത്. കൂടാതെ പോലീസിനോട് പ്രതി സമ്മതിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മുൻ വ്യക്തിവൈരാഗ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്ന്, മാത്രവുമല്ല മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്നും പ്രതി സമ്മതിച്ചിട്ടുള്ളതായും നമുക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴേ പോലീസിന്റെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സാനിയോ, ഈ മറ്റാർക്കും പങ്കില്ല എന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് ആ രീതിയിൽ കൂടി ഒരു അന്വേഷണം ഉണ്ടാകില്ലേ? ഈ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം കൂടി ഉണ്ടാകില്ല? അങ്ങനെ ചില റിപ്പോർട്ടുകൾ കൂടി ഇടയ്ക്ക് വന്നിരുന്നല്ലോ. സ്വാഭാവികമായും പോലീസ് അത് അന്വേഷിക്കും. കാരണം ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഒരു പൊതുവിടത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസയോഗ്യമല്ല. കാരണം ആ കൊലപാതകം ഒരാൾക്ക് മാത്രം ചെയ്യാനാകുമെന്ന് പോലീസ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഈ കൊല നടത്തിയ ശേഷം ആ പറമ്പിൽ നിന്നും, ഉത്സവ പറമ്പിൽ നിന്നും അഭിലാഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ശേഷമാണ് അയാൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊക്കെ കൃത്യമായും അയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയത്, അല്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിലേക്കും കൂടി പോലീസിനെ വിരൽ ചൂണ്ടാനുള്ള സൂചനകളാണ്. ഏതായാലും ഈ കാര്യങ്ങളിലടക്കം പോലീസ് ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല. കൂടുതൽ വ്യക്തത അല്പം കൂടി കഴിയുമ്പോഴേക്കും, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കഴിയുമ്പോഴേക്കും അറസ്റ്റ് ഉണ്ടാവുമെന്നും കൂടുതൽ കാര്യങ്ങൾ പോലീസ് പറയുമെന്നും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സനിയോ, ഈ സത്യനാഥനോട് അഭിലാഷിന് ഈ ഒരു പകയുണ്ടാകാൻ കാരണം ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ വൈരാഗ്യമാണെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ എപ്പോഴായിരുന്നു ഈ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത്? ഇതിനുശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ? അതെ, ഈ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ നടക്കുന്നത് 2015. സ്വാഭാവികമായും ഇത്രയും വർഷം ഈ ഒരു പക കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പക്ഷേ അഭിലാഷിന് ലഹരി മാഫിയയുമായി ബന്ധമുണ്ടായിരുന്നു, ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ സമീപ വർഷങ്ങളിലൊക്കെ സത്യനാഥ് ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സത്യന്റെ വീട് മുൻപൊരിക്കൽ അഭിലാഷ് ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പ്രാദേശിക CPM നേതാക്കൾ പറയുന്നത്. അതിന്റെയൊക്കെ തുടർച്ചയെന്നോണമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ വീട് ആക്രമിച്ചത് 2 വർഷം മുൻപാണ്. ഏതാണ്ട് 9 വർഷം മുൻപാണ് അഭിലാഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. 2 വർഷം മുൻപ് ഇയാൾ വീട് ആക്രമിക്കുന്നു. പിന്നീട് വീണ്ടും ഇയാളുടെ ഈ മദ്യ ഉപയോഗം, അതുപോലെ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതൊക്കെ കൃത്യമായി സത്യനാഥൻ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അഭിലാഷിനെ കൂടുതൽ സ്വാധീനിച്ചായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നൊക്കെയാണ് പോലീസ് കരുതുന്നത്. ഏതായാലും കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സാനിയോ, ഇപ്പോൾ സൂചിപ്പിച്ചത് പോലെ തന്നെ 9 വർഷം മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ വ്യക്തിവൈരാഗ്യം എന്ന് പറയുന്നത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതുമായിരിക്കാം. ഇതിനുശേഷം ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയൊരു രീതിയിലൊരു അക്രമം, കൊലപാതകത്തിലേക്ക്, കൊല്ലുക എന്ന തരത്തിലേക്ക് തന്നെ എത്തുന്ന രീതിയിലേക്ക് ഒരു അക്രമം ഉണ്ടാകുന്ന തരത്തിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആ സമയത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇവർ തമ്മിൽ തർക്കം? അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവർ തമ്മിൽ തർക്കമുള്ളതായി ഇപ്പോൾ പോലീസിന് വിവരമില്ല. ഏതായാലും മകനെയും ബന്ധുക്കളെയും അടക്കം ഈ കാര്യങ്ങളിൽ പോലീസിന് കൂടുതൽ മൊഴിയെടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ അഭിലാഷുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പോലീസിന് മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. മാത്രവുമല്ല ഈ കാര്യം അഭിലാഷ് സമ്മതിച്ചിട്ടുമില്ല, അതും നോക്കേണ്ടതാണ്. അതായത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ സമീപ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സ്വാഭാവികമായും ഈ ലഹരി ഉപയോഗത്തെ സമീപ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. പക്ഷേ 2 വർഷം മുൻപ് സത്യന്റെ വീട് അഭിലാഷും സംഘവും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാദേശിക CPM നേതൃത്വം നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സമീപ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇയാളുമായി ഉണ്ടായിരുന്നോ, അതാണോ വൈരാഗ്യത്തിന് കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും ഒരു അക്രമ സ്വഭാവമുള്ള ആളാണ് അഭിലാഷ് എന്നുള്ള വിവരങ്ങളാണ് പ്രാദേശികമായി ആ പ്രദേശത്തു നിന്നും വരുന്ന വിവരം. മാത്രവുമല്ല സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നും പറയുന്നു. ആ പ്രദേശത്ത് ഇവരുടെ നാട്ടിൻ പുറത്ത് സത്യന്റെയും അഭിലാഷിന്റെയും വീടുകൾ അടുത്തടുത്താണ്. ഇവരുടെ നാട്ടിൻ പുറത്ത് ഒരു ലഹരി മാഫി എന്നോണം വളർന്നു വരുന്നതിനെ സത്യൻ ചോദ്യം ചെയ്തിരുന്നു. ഇതിലൊക്കെയുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസ് ഇപ്പോഴും നൽകുന്നില്ല എന്നുള്ളതാണ്. 8:30 ഇൻക്വസ്റ്റ് നടപടികളടക്കം കഴിയുന്നതോടെ അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. അതിനുശേഷം പോലീസ് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഈ കാര്യത്തിൽ തരുമെന്ന് തന്നെയാണ് നമ്മളും കണക്കാക്കുന്നത്.
തീർച്ചയായിട്ടും സാനിയ, എന്തായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിന് അടക്കമുള്ള നടപടികൾക്ക് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു വിവരത്തിലേക്ക് എത്തൂ. സാനിയ, എപ്പോഴായിരിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക? ഒപ്പം അതിനുശേഷം എപ്പോഴായിരിക്കും കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോവുക? ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇന്നലെ പോലീസ് അറിയിച്ചിരിക്കുന്നത്. 8:30 ഇൻക്വസ്റ്റ് നടപടികൾ അവസാനിച്ചാൽ അതിനുശേഷം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും. ശേഷം ഒരു അല്പസമയം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയ മുറിവുകളാണ് സത്യന്റെ മുതുകിലും കഴുത്തിലും മറ്റും ഉണ്ടായിരിക്കുന്നത്. മുറിവുകളുടെ ആഴവും മറ്റും വ്യക്തമാകേണ്ടതുണ്ട്. ഇത് ഏത് മുറിവാണോ, ചോരവാർന്നതാണോ, എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം അല്പം നീളാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം 10 മണിയോടുകൂടി കഴിഞ്ഞാലും അതിനുശേഷം ചിലപ്പോൾ കോഴിക്കോട് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഇന്നലെ നേതാക്കൾ അറിയിച്ചിരുന്നു. അതിൽ വ്യക്തത വന്നിട്ടില്ല. ശേഷമായിരിക്കും കൊയിലാണ്ടിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും അടക്കം ചെയ്യുക. ഏതായാലും കൊയിലാണ്ടിയിലും പൊതുദർശനം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ CPIM ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ പറഞ്ഞിരുന്നു ഈ ഒരു വ്യക്തി എല്ലാ മേഖലയിലും സജീവമായിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. വളരെ ജനകീയമായ മുഖമുണ്ടായിരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും വൈകാരികമായ ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും കൊയിലാണ്ടിയിൽ ഉണ്ടാവുക. ഇന്നിപ്പോൾ ഹർത്താൽ കൂടി ഉണ്ടല്ലോ, ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, ഹർത്താൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സത്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ജനകീയനായ ഒരു വ്യക്തിയായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഒരു ലോക്കൽ സെക്രട്ടറിയാണ്, CPIMന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അത് ജനകീയനായ വ്യക്തിയാവാനേ സാധ്യതയുള്ളൂ. ഏതായാലും എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന, പൊതു സമൂഹത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. മാത്രവുമല്ല വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു സത്യനാഥ് എന്നാണ് ഇന്നലെ നമ്മൾ ബൈറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം സംസാരിച്ചത്. ഒരു പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള ആളല്ല ശാന്ത സ്വഭാവിയായ സത്യനാഥ്. എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു വിഷമം, ഒരു പ്രയാസം ആ നാട്ടുകാർക്കെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മകൾ വിദേശത്താണുള്ളത്, മകൾ വിദേശത്ത് നിന്ന് എത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ സംസ്കാരത്തെക്കുറിച്ചുള്ള അതിന്റെ സമയമടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. ഏതായാലും ഇന്ന് 6 മണി വരെയാണ് CPIM കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി, കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി കൊയിലാണ്ടി ഏരിയയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താൽ 6 മണി വരെയാണ് ഉണ്ടാവുക. ആശുപത്രിയിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട് നേതാക്കളായിട്ട്? ഒപ്പം ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അവിടെയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ മൃതദേഹം കൊണ്ടുവരുന്ന സമയത്ത് CPIMന്റെ മുതിർന്ന നേതാക്കൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു, DYFI നേതാക്കൾ ഉണ്ടായിരുന്നു, CPIM കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മൃതദേഹത്തെ അനുഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏൽപ്പിച്ചതിന് ശേഷം ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രതികരണങ്ങളൊക്കെ എടുക്കുമ്പോൾ പലരും വൈകാരികമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ക്യാമറയ്ക്ക് മുൻപിൽ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ ഒരു മണിയോടുകൂടിയാണ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഈ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കോഴിക്കോട് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ കണ്ടതിന് ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായത്. മെഡിക്കൽ കോളേജിലേക്ക് 1 മണിയോടുകൂടി മൃതദേഹം എത്തി. അതിനുശേഷം അവിടുത്തെ പ്രാഥമിക നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നേതാക്കളെല്ലാം തിരിച്ചു വന്നു. ഇപ്പോൾ നിലവിൽ അവിടെ പോലീസും അല്പം നേതാക്കളും മാത്രമാണ് അവിടെ സംഭവ സ്ഥലത്തുള്ളത്. ഏതായാലും 8:30 തന്നെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ സമയത്ത് കൂടുതൽ പ്രാദേശിക നേതാക്കളും CPIMന്റെ ജില്ലാ നേതാക്കളടക്കമുള്ള ആളുകളും മെഡിക്കൽ കോളേജിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുക. സാനിയ, മറ്റൊന്ന്, ഈ ഒരു പ്രതിയെ ആ സംഭവ സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ ഒരു കൊലപാതകം നടന്ന ഉടൻ തന്നെയാണോ കസ്റ്റഡിയിലെടുത്തത്? എങ്ങനെയാണ്, എപ്പോഴാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്?
അതായത് സത്യനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം, അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഈ അഭിലാഷ് എന്ന് പറയുന്ന പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് കൂടുതൽ ആളുകളും മറ്റുമുണ്ടെങ്കിൽ തനിക്ക് ദേഹോപദ്രവം ഏൽക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടായിരിക്കണം ഒരുപക്ഷെ അഭിലാഷ് ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് കരുതുന്നത്. പിന്നീട് അല്പസമയം കൊണ്ട് തന്നെ, അതായത് സത്യൻ മരിച്ചു എന്ന വിവരം കിട്ടുമ്പോൾ തന്നെ അഭിലാഷ് കൊയിലാണ്ടി സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു നടപടികളാണ് എന്ന് വേണം പറയാൻ. കാരണം പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും പ്രകോപനത്തിന്റെ ഒരു കാര്യത്തിലാണ് കൊലപാതകം നടന്നതെങ്കിൽ അയാൾ ഒരിക്കലും ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. മാത്രവുമല്ല ഇത് കൃത്യമായി ഓടി രക്ഷപ്പെടണമെന്ന് പ്ലാൻ ചെയ്യുന്നു, അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടന്ന ഒരു കൊലപാതകമാണ് ഇത്. അഭിലാഷ് ഇപ്പോൾ ഈ സർജിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വാഹനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. അങ്ങനെ ആ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഒരു ഉപകരണം, സർജിക്കൽ ബ്ലേഡ്, അതിൽ നിന്ന് തന്നെ എടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ കൊലപാതകം പ്ലാൻ ചെയ്തത്, ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. ഏതായാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയും മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുകയും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുകയും ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് നമ്മൾ അറിയുന്നത്.